ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ടു പരീത് ഫുഡ്സ്. അപ്പോൾ ഇന്ന് ഞാനൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായി ഒരു കാൽ കിലോ മീൻ എടുത്തിട്ടുണ്ട്, അക്കുറയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുടംപുളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, പിന്നെ ഒരു പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില. അപ്പോൾ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കറിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതുമല്ല എരിവ് കുറവാണ് കാശ്മീരിക്ക്. അതുകൊണ്ട് ഞാൻ കുട്ടികൾക്കെല്ലാം എരിവ് കുറവായിട്ടാണ് വേണ്ടത്, അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ കുടംപുളി വെള്ളത്തിലിട്ടത് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് മാറ്റിവെക്കാം. അപ്പോൾ ഇനിയൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങെണ്ണ ഒഴിച്ച് കൊടുക്കാം. മീൻകറിക്കെല്ലാം നല്ല ഫ്ലേവറിട്ട് ഉണ്ടെങ്കിൽ തേങ്ങെണ്ണ തന്നെ യൂസ് ചെയ്യണം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്, ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 10 ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി അതും കൂടി ഇട്ട് നന്നായി വഴറ്റുക. കൂടെ കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒന്ന് പച്ചമണം മാറിക്കഴിയുമ്പോൾ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നേരത്തെ നമ്മൾ മുളക് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഇതിലേക്കിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഇപ്പോൾ മുളക് പൊടിയുടെ ആ ഒരു മണം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെ നന്നായി വഴറ്റി കൊടുക്കുക. ഇനി വേറൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് നിരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ നേരത്തെ കഴുകി വെച്ച ഫിഷ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ നേരത്തെ കുതിർത്ത് വെച്ച കുടംപുളി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ വഴറ്റിയെടുത്ത മസാല കൂടി ചേർത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാൻ മറക്കരുത് കേട്ടോ.
എല്ലാം കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു കഷ്ണം തക്കാളിയും കൂടി ചേർത്ത് ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പെരിഞ്ചീരക പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി വരുന്നതായിരിക്കും. ബൈ.